അങ്ങനെ ഒടുവിൽ ബിഗ് ബോസ് ഹൗസില് മറ്റെല്ലാ സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ആഘോഷിക്കപ്പെട്ട ജബ്രി കോംബോ അവസാനിച്ചേക്കാണ്. ഗബ്രി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു. ഒരു പക്ഷേ ഭൂരിഭാഗം വരുന്ന ബിഗ് ബോസിന്റെ വ്യൂവേഴ്സും ആഗ്രഹിച്ച ഒരു എഡിഷൻ തന്നെയായിരിക്കണം ഗബ്രിയുടേത്. ഗബ്രിയോ ജാസ്മിനോ അല്ലെങ്കിൽ അവൽ ആരെങ്കിലും ഒരാളോ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ ഭൂരിഭാഗം പ്രേക്ഷകരും. ഇപ്പോ ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആ പ്രേക്ഷകരുടെ ആഗ്രഹത്തോടൊപ്പം നിന്നേക്കാണ്. ആ ആഗ്രഹത്തോടൊപ്പം നിൽക്കാൻ കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ ഈ ഒരു ചാനലിനെതിരെയും ഈ ഒരു ഷോയ്ക്കെതിരെയും പ്രേക്ഷകരുടെ ഇടയിൽ 90% നെഗറ്റീവ് റെസ്പോൺസ് ആണ്. ഒരു വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകരുടെ ഈ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റീവിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ബിഗ് ബോസ് തങ്ങളുടെ ഷോയിലെ ഏറ്റവും ബെസ്റ്റ് കോണ്ടന്റ് പ്രൊവൈഡറെ തന്നെ സാക്രിഫൈസ് ചെയ്തത്. അത് ബിഗ് ബോസിന്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതെ, അത് സത്യമാണ്. ബിഗ് ബോസിലെ ഇപ്പോ ഉള്ള മത്സരാർത്ഥികളെ ഒക്കെ അപേക്ഷിച്ച് ഏറ്റവും നല്ല കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ആര്? ഗബ്രി. നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ കണ്ട കോണ്ടന്റും ഗബ്രിയുടെയും ജാസ്മിന്റെയും ആണ്. ഒരുപക്ഷെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും ഇത്രയും അധികം TRP റേറ്റിംഗും ഉയർത്തിക്കൊടുക്കാൻ ഒരു കാരണക്കാരൻ ഗബ്രി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസ് വെളിയിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തന്നെ ആകണം. ഏതായാലും ഗബ്രി പോയി കഴിയുമ്പോൾ, ഇപ്പൊ ഗബ്രി ഔട്ടായി, ഗബ്രി ഔട്ടായതിനു ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഗബ്രി എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ക്രിയേറ്റ് ചെയ്ത വിടവ് അതൊരു വലിയ വിടവ് തന്നെയാണ്. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് ഗബ്രി എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് എവിടെയാണ് പിരിച്ചത്. ഗബ്രി സാമാന്യം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനും നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും എല്ലാ കാര്യത്തിലും നല്ല പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെ ഗബ്രി ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു കോംബോ സൃഷ്ടിക്കുക, ആ കോംബോ നെഗറ്റീവ് ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു തിരുത്താൻ. ഒത്തിരി അവസരങ്ങൾ, ജാസ്മിൻ വഴി ജാസ്മിൻ ഒത്തിരി ഹിന്റുകൾ കിട്ടിയിരുന്നു, ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരുന്നു തിരുത്താൻ. അത് ഇത്രയധികം നെഗറ്റീവായിട്ടാണ് ബാധിച്ചത് എന്ന് അറിഞ്ഞിട്ട് പോലും തിരുത്താൻ തയ്യാറായില്ല എന്നുള്ളത് ഗബ്രിയുടെ ഒരു വലിയ തെറ്റാണ്. പിന്നെ ഇന്ന് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചത് പവർ റൂമിൽ നിന്ന് താഴേക്ക് വരാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ എടുത്ത ആ ഒരു തീരുമാനം അതും തെറ്റായി പോയി എന്ന് ഗബ്രിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാകാം. ഏതായാലും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വാർത്തയാണ്. എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് നല്ല വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊരു ഇതും തോന്നിയില്ല. ഗബ്രി പുറത്തു പോകണം എന്ന് പറയുന്ന ആ ഒരു സമയം അത്രയും ഗബ്രി പുറത്തു പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഗബ്രിയെക്കാട്ടിലും ഇനാക്റ്റീവായിട്ടുള്ള കളിക്കാത്ത കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാത്ത ഒത്തിരി മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ഡിസപ്പോയിന്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ഗബ്രിയുടെയും ജാസ്മിന്റെയും കോണ്ടന്റ് വളരെയധികം നെഗറ്റീവായിട്ട് തന്നെയാണ് പുറത്തു വരുന്നത് മാത്രമല്ല അത് വളരെയധികം നെഗറ്റീവാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും ബിഗ് ബോസ് ഹൗസിന് ഗബ്രി ഉണ്ടാക്കിയ ഒരു വിടവ് ഇനി അവിടെയുള്ള ബാക്കി മത്സരാർത്ഥികൾ നികത്തട്ടെ, അല്ലെങ്കിൽ ബാക്കി മത്സരാർത്ഥികൾ നല്ല കോണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യട്ടെ. പിന്നെ ജാസ്മിന്റെ ഷോ ഓഫും ഡ്രാമയൊക്കെ ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ജാസ്മിൻ ഇന്ന് കാണിച്ച ഒരു റെസ്പോൺസ് ഒരുപക്ഷെ ഓരോരുത്തരും ഇമോഷൻ പ്രകടിപ്പിക്കുന്നത് പല ഡിഫറെന്റ് രീതിയിലായിരിക്കുമല്ലോ. എനിക്ക് ആ ഇമോഷൻ ജെന്യുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഫീൽ അത് ഒരുപക്ഷെ ജെന്യുവൻ ആയിരിക്കണം, ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. എനിവേ, ഏതായാലും ഗബ്രിക്ക് ഒരുപാട് അവസരങ്ങളിൽ ഗബ്രിക്ക് പിഴച്ചു. ആ പിഴവ് കൊണ്ടാണ് ഇത്രയധികം നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായത്. ആ ഒരു നെഗറ്റീവ് റെസ്പോൺസ് കൊണ്ട് തന്നെ നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നിട്ട് പോലും, നല്ലൊരു മത്സരാർത്ഥി ആകാൻ സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും ഗബ്രി പുറത്തുപോയത്.